ഹലോ, എല്ലാവരും ആറ്റുകാൽ പൊങ്കാലൊക്കെ കണ്ടിരിക്കാവോ അല്ലേ? ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ആറ്റുകാലിൽ, ഇപ്പോഴല്ല കുറച്ച് മുന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ പൊങ്കാലയ്ക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തവണ എനിക്ക് കൂടാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ പോയത്തൊരു ശബരിമല സീസണിലാണ്, അതുകൊണ്ട് ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അവിടെ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നത്. അപ്പോഴത്തൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം, കാണണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ദേ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു. ഇവിടെ പിന്നെ ഉള്ളിലേക്ക് ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് ഉള്ളിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ദേ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, മസാല ദോശയാണല്ലോ മെയിൻ. അങ്ങനെ ദേ ഞങ്ങൾ ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മസാല ദോശ മാത്രമല്ല, കൂടെ ഒരു വടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. എല്ലായിടത്തെത്തെയും പോലെ അല്ലല്ലോ, ഇവിടുത്തെ ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, ഉള്ളിൽ ബീട്രൂട്ടൊക്കെ ഫില്ല് ചെയ്തിട്ട്. സംഭവം എന്തായാലും അടിപൊളിയാണ്. കാരണം ഞാൻ കുറേ പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആ ഒരു ബീട്രൂട്ട് വരുന്നതുകൊണ്ട് സംഭവം ടേസ്റ്റ് ഇല്ലയെന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പതുക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇഷ്ടമായിട്ട് ഞങ്ങൾ ദേ വീണ്ടും ഒരു സെറ്റ് വടയും കൂടെ വാങ്ങിച്ചു. എന്താണെന്നറിയില്ല, രണ്ടുപേരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ് മസാല ദോശയും വടയും എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.